നമസ്കാരം. രാഷ്ട്രീയത്തിൽ എപ്പോഴും പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള മത്സരം നടക്കാറുണ്ട്. അങ്ങനെ ആ മത്സരങ്ങൾ കഴിയുകയും ആ മത്സരത്തിൻ്റെ ഫലമെന്ന് പറയപ്പെടുന്നത് എന്താണ് എന്ന് ഈ യുവാക്കളും പഴയ തലമുറയുമൊക്കെ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന ചില സംവിധാനങ്ങൾ, സംഭവങ്ങൾ, ചിലപ്പോൾ മുമ്പൊന്നും കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമോ എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു. ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത വ്യക്തിത്വമാണല്ലോ വീണ്ടും 3-ാമതും അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അത് നമുക്കൊരിക്കലും മറക്കുവാനോ മാറ്റിവെക്കുവാനോ കഴിയാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് 2 സുപ്രധാന യാത്രകൾ നടക്കുകയാണ്. ആരൊക്കെയാണത് ചെയ്യുന്നത്? മോദിയും രാഹുൽ ഗാന്ധിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാ റഷ്യയിലേക്ക് പറക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദാ മണിപ്പൂരിലേക്ക്. 3-ാമതും അധികാരത്തിലെത്തിയതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനം. പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിൻ്റെ ആദ്യ മണിപ്പൂർ സന്ദർശനം. രാഹുൽ ഗാന്ധിയുടെ 3-ാം മണിപ്പൂർ സന്ദർശനം BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള പ്രചരണ ആയുധമാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. പാർലമെൻറ്റിൽ പ്രതിപക്ഷം നടത്തിയ മണിപ്പൂർ ഐക്യദാർഢ്യ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇത് തങ്ങളുടെ വിജയമാണ്, അല്ലെങ്കിൽ അത് വിജയമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഇതിൻ്റെ തുടർച്ചയായാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ മണിപ്പൂരിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്. രാഹുലിൻ്റെ സന്ദർശനം എവിടേക്കെയാണെന്ന് ചോദിക്കാൻ, ഇപ്പോൾ 2 മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ് രാഹുൽ ഗാന്ധി ആദ്യമായി സന്ദർശിക്കേണ്ടത്. ചുരാചന്ദ്പൂർ ജില്ലയിലെ ജിറബാം, ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശിക്കുന്നത്. ഇവിടങ്ങളിൽ കഴിയുന്നവരുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തും, കാര്യങ്ങൾ തിരക്കി കണ്ടുപിടിക്കുന്നു. ജിറബാം മേഖല നിലവിൽ കലാപം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ വർഷം May 3 ആരംഭിച്ച ഈ കലാപത്തിൽ ഈ മേഖലയിൽ പ്രധാന പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യമാണ്. എന്നാൽ ഈ വർഷം ജൂണിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കുകയും കലാപത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ഈ മേഖല. ഇവിടെയും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെക്കുറിച്ച് തങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഇതുവഴി കോൺഗ്രസ്സിന് സാധിക്കുമെന്നാണ് അവർ കരുതുന്നത്. കാരണം മണിപ്പൂർ ഗവർണർ അനസൂയ ഈരാഗെയും രാഹുൽ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തിൽ നിന്ന് രാഹുലിൻ്റെ സന്ദർശനത്തിൽ നിന്ന് പലപ്പോഴും രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്ന് പറയുമ്പോഴും അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസ്സുകാർ മറച്ചു വെക്കുന്ന രാഷ്ട്രീയമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി വിദേശ രാഷ്ട്രീയങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിലെ ഒരു രാഷ്ട്രീയ സന്ദേശം അത് വലുതാണ് എന്ന് തന്നെയാണ് കോൺഗ്രസും വിലയിരുത്തുന്നത്. പക്ഷേ BJPയും നോക്കിക്കാണുന്നുണ്ട്. കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാസേന തടഞ്ഞുവെക്കുകയും ചെയ്തു. എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. രാഹുലിൻ്റെ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ജിറബാം ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്ന ക്യാമ്പുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ നിന്ന് സിൽച്ചാറിലേക്ക് വിമാനത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് റോഡ് മാർഗമാകും മറ്റിടങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതും അത്തരത്തിലാണ് പോകുന്നത്. 2023 May 3 ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ കലാപബാധയുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുന്നത് പ്രതിപക്ഷത്തെ വല്ലാതെ ഇവരെ വിമർശിക്കാൻ തയ്യാറെടുക്കുന്നതാണ്. കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചപ്പോഴും അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലും കടത്തിവിടാതെ സുരക്ഷാസേന തടഞ്ഞപ്പോഴും ഒക്കെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാചന്ദ്പൂരിലേക്ക് റോഡ് മാർഗം പോയ രാഹുൽ ഗാന്ധി അന്നും ഇതുപോലെ പല പ്രശ്നങ്ങളിലേക്ക് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഹെലികോപ്റ്ററിലൂടെ എത്തിയ രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയതിന് ശേഷം രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അന്ന് സർക്കാരിനെതിരെ നടത്തിയത് എന്നുള്ളതാണ്. ഭാരത് ജോഡോ യാത്രയുടെ 2-ാം പതിപ്പായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തുടക്കവുമായിരുന്നു മണിപ്പൂരിൽ നിന്ന് അദ്ദേഹം അന്ന് ആരംഭിച്ചത്. യാത്രയുടെ ഉദ്ഘാടനത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദിക്ക് അനുമതി നൽകാതിരുന്നത് അതുപോലും അന്ന് വിവാദമാവുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ മണിപ്പൂർ വിഷയത്തെ നിരന്തരം കത്തിച്ചുകൊണ്ടേയിരുന്നു.
കാരണം മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് ഇത്തവണ വിജയിച്ചത് എന്ന് മറന്നു പോകരുത്. അത് വളരെ കൃത്യമായി അവർ ചെയ്യുകയും ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ യാത്രയിൽ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ഇരു നേതാക്കളും തമ്മിൽ ആശയവിനിമയം നടത്താൻ പോകുന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ അപലപിക്കുവാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. മോദിയുടെ വിദേശ സന്ദർശനമടക്കം അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. 4 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി പുറപ്പെടുന്നത്. ഇന്നും നാളെയും റഷ്യയിൽ സന്ദർശനം നടത്തുന്ന മോദി ശേഷം ഓസ്ട്രേലിയയ്ക്ക് പുറപ്പെടും. അവിടെ 2 ദിവസത്തെ സന്ദർശന ശേഷം 10-ാം തീയതി ആയിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മോദി ഇപ്പോൾ റഷ്യ സന്ദർശിക്കാൻ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. കൂടാതെ മോദിയുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് നിർണായകമാണ് എന്നാണ് BJP വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. അതേസമയം 2021 ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടി കൂടിയാണ് ഇത്തവണത്തേതെന്ന് പറയാം. ഇന്നാണ് മോദി റഷ്യയിലെത്തുന്ന ഒരു സ്വകാര്യ വിരുന്നിലിന് അവർ പങ്കെടുക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് പുടിനോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായിട്ട് മോദി ആശയവിനിമയം നടത്തുകയും ചെയ്യും. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും തമ്മിൽ വലിയ ആശയവിനിമയം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കുവാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിൽ കൂടിയും ഇവിടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് മോദി പലപ്പോഴും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തെ അപലപിക്കുവാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് US പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ വിള്ളലുണ്ടാക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏകദേശം 75 വർഷത്തെ നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് പോലും. പക്ഷേ ഇവിടെ രണ്ട് ഘട്ടത്തിൽ, ഞാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതും ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതും രണ്ടും രണ്ട് തരത്തിലാണ് കാണേണ്ടത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം നടത്തുന്ന അതേ വേളയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി കലാപബാധിത പ്രദേശങ്ങളായിട്ടുള്ള മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്തുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ മുഖമുണ്ട് അതിനകത്ത്. ആ രാഷ്ട്രീയ മുഖം മനസ്സിലാക്കേണ്ടതാണ്. BJP മനസ്സിലാക്കുന്നുണ്ടാകാം, പക്ഷേ എങ്കിലും ആ രാഷ്ട്രീയ മുഖം മനസ്സിലാക്കേണ്ടതാണ്. ആ അതിൻ്റെ രാഷ്ട്രീയ മാനം കൂടി അറിയേണ്ടതും തിരിച്ചറിയേണ്ടതുമാണ്. പക്ഷെ അതല്ല എങ്കിൽ ഇങ്ങനെ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, നരേന്ദ്രമോദിയാണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും, രാഹുൽ ഗാന്ധി ഇങ്ങനെ തറയിൽ നിന്ന് വേല കളിച്ച് മണിപ്പൂരാണെങ്കിലും മിസോറാമാണെങ്കിലും ഈ നാഗാലാൻഡാണെങ്കിലും ഈസ്റ്റ് വെസ്റ്റ് മേഖലകളിലേക്ക് വളരെ കൃത്യമായി ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു കരുത്ത് അദ്ദേഹം കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുകയും ഒപ്പം തന്നെ മണിപ്പൂർ എന്ന് പറയപ്പെടുന്ന കലാപബാധിത പ്രദേശത്തേക്ക് പലവട്ടം, ഇത് 3-ാം തവണയാണ് അദ്ദേഹം ചെല്ലുന്നത്, അങ്ങനെ പലവട്ടം അദ്ദേഹത്തിന് പോകാൻ കഴിയുകയും അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിക്കുവാൻ കഴിയുകയും ചെയ്തത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 2 സീറ്റുള്ളത് 2 സീറ്റും കോൺഗ്രസ് നേടുകയും ചെയ്തു ഇപ്രാവശ്യം നടന്ന ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര കോൺഗ്രസിന് ഗുണം ചെയ്യും, എന്നാൽ നരേന്ദ്രമോദിയുടെ യാത്ര ആർക്ക് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാൻ കഴിയുക. പക്ഷേ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് മണിപ്പൂർ വിഷയത്തെ കുറച്ചുകൂടി കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് BJP എന്ന് തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ പോകുന്നത് ജനങ്ങളിൽ നിന്നുള്ള അകലം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 3-ാം അവസരത്തിലും ഇനിയും നമ്മൾ അധിക രാഷ്ട്രീയത്തിലേക്ക് പോകാതെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഊന്നി മുന്നോട്ട് പോയാൽ ഗുണം ചെയ്യുക അത് BJP തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.